സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് ചിത്രത്തിൽ നമ്മൾ ഷോമോളിൽ നിന്ന് നമുക്കിപ്പോൾ അതിഥിയായി തീരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായിക റാണി ആയിട്ട് തിളങ്ങിയ റിമ കല്ലിങ്കലാണ്. റിമ, ഷോമോളിലേക്ക് സ്വാഗതം. താങ്ക് യു, താങ്ക് യു, നമസ്കാരം. ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിലെത്തി ഒരു 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. എങ്ങനെയാണ് റിമയ്ക്ക് കിട്ടുന്ന റിവ്യൂസ് എങ്ങനെയാണ്? വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ്. എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാവരും എന്താണ് എന്ന് കാത്തിരുന്ന് അവർക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കിട്ടി എന്നുള്ള രീതിയിലാണ് എല്ലാവരും തിരിച്ച് മെസ്സേജ് അയക്കുന്നതാണെങ്കിലും ഒരു ട്രാവൽ മൂവി എന്നുള്ള രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു തിരിച്ചുവരവ് കൂടെയാണ്. ചിറകൊടിഞ്ഞു കിനാവുകള് വലിയ വിജയമായിരുന്നു, വലിയ പ്രേക്ഷക പ്രശംസ നേടി. ഒരു സറ്റേഫ് മൂവി എന്നുള്ള രീതിയിൽ ഒരു ഒരു നല്ല രീതിയിൽ നല്ലൊരു അഭിപ്രായം നേടി ചിത്രം. വീണ്ടും ഒരു വിജയ ചിത്രവുമായി വീണ്ടും എത്തുന്നു, അതും ഭർത്താവിനൊപ്പം. എങ്ങനെയായിരുന്നു ഒരു അനുഭവം? എങ്ങനെയാണ് ഈ സിനിമയുടെ ഭാഗമായത്? ഒരു ട്രാവൽ മൂവി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഐഡിയ. അതുശേഷം ഇതൊരു 2 സ്ത്രീകളുടെ ഒരു ട്രാവൽ മൂവി, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു മൂവി. അതിലാദ്യം ഞാനായിരുന്നു കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് മഞ്ജു ചേച്ചി വേണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു വാശിയായിരുന്നു മഞ്ജു ചേച്ചി തന്നെ വേണം എന്നുള്ളത്. നമ്മൾ ഒരുപാട് കഥകൾ നമ്മുടെ ചുറ്റും കേൾക്കുന്നു, പക്ഷേ നമ്മുടെ സ്ത്രീകളുടെ ഇപ്പോൾ ഒരു 50% ഓഫ് ദി പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെയും നമ്മുടെ ഗേൾ ഫ്രണ്ട്സിൻ്റെയും നമ്മുടെയൊക്കെ ഭാര്യമാരുടെയും അമ്മമാരുടെയും എല്ലാം പക്ഷം പറയുന്ന ഒരു 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 സിനിമ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡക്റ്റാണ് റാണി പത്മിനി. ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന മലയാളം പോലുള്ള ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ 2 സ്ത്രീകൾ വരുന്നു, സിനിമ ഹിറ്റാക്കുന്നു. എങ്ങനെയാണ് ഈ പുരുഷന്മാരുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായം എങ്ങനെയാണ് സിനിമയ്ക്ക് കിട്ടിയത്? ആദ്യം തന്നെ പുരുഷ മേധാവിത്വം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, അത് ലോകമെമ്പാടുമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം ഈ നിമിഷത്തിൽ വേണമെങ്കിൽ. അതിവിടെ മാത്രമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു നമുക്കെല്ലാവർക്കും അമ്മമാരും സിസ്റ്റേഴ്സും ഗേൾ ഫ്രണ്ട്സും നമ്മുടെ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന ഫ്രണ്ട്സും എല്ലാമുണ്ട്. അവർ നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീ ആയിട്ടെങ്കിലും വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. അങ്ങനത്തെ എല്ലാ പുരുഷന്മാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ആരും ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ് അല്ലെങ്കിൽ ഇതൊരു ഫെമിനിസ്റ്റിക് മൂവിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ല. സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെയും കൂടി പക്ഷമാണ്. ബിക്കോസ് ഞങ്ങളാരും ഒരു ലാലേട്ടൻ്റെയും മമ്മൂക്കേരെ പടം കാണാൻ പോകുമ്പോൾ ഓ അത് ആണുങ്ങളുടെ പടമാണെന്ന് വെച്ചാൽ ഞങ്ങളാരും കാണാതെ ഇരിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ആണുങ്ങൾ റാണി പത്മിനിയെയും കാണുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനെയും ഞങ്ങളുടെ ഭാര്യമാരെയും അമ്മമാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റാണി ക്ഷമിക്കണം, റീമ നേരത്തെ പറയുന്നത് കേട്ടിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ, മഞ്ജു ഉള്ളത് കൊണ്ട് മാത്രമാണ് റാണി പത്മിനി എന്നൊരു ചിത്രം ഉണ്ടായത് എന്ന്. അത്രമാത്രം മഞ്ജു വാര്യർക്ക് സമർപ്പിച്ചതായിരുന്നോ പത്മിനി എന്ന കഥാപാത്രം? അതായത് ആ ഒരു ക്യാരക്ടർ ക്യാരി ചെയ്യാനുള്ളൊരു കാലിബർ വേണം. ബിക്കോസ് ഇപ്പം ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നു ഇതുപോലത്തെ ക്യാരക്ടർ തന്നെയല്ലേ ഇതിനു മുമ്പ് മഞ്ജു ചേച്ചി ചെയ്തത് എന്നുള്ളത്. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വലിയൊരു റിസ്ക് ആയിരുന്നു. പക്ഷേ ഇത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ആഷിഖിനും ശ്യാം പുഷ്കരനും രവിശങ്കറിനും ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റേഴ്സ് ആയിട്ടുള്ള 3 പേർക്കും വളരെ ഐ മീൻ ദേ വർ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഇവർക്ക് ഈ പറയുന്ന സെയിം വിഷയം വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഇവർക്ക് 3 പേർക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇതിനു മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ വ്യത്യസ്തമായി ക്യാരി ചെയ്യാൻ പറ്റുന്ന കാലിബറുള്ള അത്രയ്ക്കും സ്ട്രെങ്ത് ഉള്ള സ്റ്റാർ പവറുള്ള ഫേസ് വാല്യൂ ഉള്ള ഒരു ആക്ട്രസ് വേണമായിരുന്നു. അതിന് അല്ലേ ഇതിന് വേറെ ആരല്ല, നമുക്ക് മഞ്ജു ചേച്ചി തന്നെ ഉള്ളൂ. നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം ഒരു യാത്രയാണ് ഈ ചിത്രം മുഴുവൻ, ഒരു യാത്രയാണ് പ്രേക്ഷകരെയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു യാത്ര. ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് 2 പേർക്കും, റിമയ്ക്കും അതുപോലെ തന്നെ മഞ്ജുവിനും. വേറൊരു ക്ലൈമറ്റാണ് കേരളത്തിന് പുറത്ത്, വേറെ ഒരു നാട്, വേറെ ഭാഷ. എങ്ങനെയായിരുന്നു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ? സത്യം പറഞ്ഞാൽ
ആക്ടേഴ്സിനാണ് സത്യം പറഞ്ഞാൽ ഒരു സെറ്റിൽ ഏറ്റവും കുറവ് ജോലി. അപ്പം ഞങ്ങൾക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കാണ് ഏറ്റവും കുറവ്. ഞങ്ങളുടെ ചുറ്റുമുള്ള ഒരു ടീം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ ഫുൾ ക്രൂവിനാണ് സത്യം പറയുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇത് ഞങ്ങളുടെ സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ടെറൈൻ ആണെങ്കിലും വെതറും ക്ലൈമറ്റും ആണെങ്കിലും ഒന്നും നമ്മളോട് സഹകരിക്കാത്തൊരു രീതിയിലുള്ള വളരെ റഫായിട്ടുള്ള ടെറൈനും ക്ലൈമറ്റും ആണ്. ബട്ട് ദെൻ അറ്റ് ദ സെയിം ടൈം നേച്ചർ അതിൻ്റെ ഫുൾ ഗ്ലോറിയിൽ നിൽക്കുന്ന അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസിൽ നിന്നിട്ടാണ് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ എനർജിയിലാണ് ഞങ്ങൾ അവസാനം വരെ ഷൂട്ട് ചെയ്തിരുന്നത്. അത് ഐ തിങ്ക് ഇറ്റ്സ് താങ്ക്സ് ടു ദ ബ്യൂട്ടിഫുൾ നേച്ചർ അറൗണ്ട് അസ് തന്നെ വേണമെങ്കിൽ പറയണം. അതാണ് നമ്മൾക്ക് എന്നും ഊർജം തന്നിരുന്നത്. നമ്മൾ ആദ്യം റാണിയും പത്മിനിയും പരിചയപ്പെട്ടത് പോകാൻ പറക്കാം എന്ന് പറയുന്ന ആ ഗാനത്തിലൂടെയാണ്. ആ ഗാനത്തിലെ റാണിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബോൾഡായിട്ടുള്ളൊരു കുട്ടി. അതുപോലെ തന്നെ പത്മിനിയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഒരു അതുപോലെ തന്നെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടി. റിമയുടെ ഭാഷയിൽ എന്താണ് റാണി, എന്താണ് പത്മിനി? എൻ്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തരായ രണ്ട് പെൺകുട്ടികളാണ് റാണിയും പത്മിനിയും. അത് ഇപ്പോൾ ആ മ്യൂസിക് ആ സോങ്ങിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ റാണി ഹെഡ് ബാങ് ചെയ്യുന്ന സമയത്ത് പത്മിനി എന്ന് പറയുന്ന പത്മിനിയുടെ ക്യാരക്ടറിൻ്റെ ചെറിയ ആള് കാവിലിരുന്ന് മുടിയാട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്രയ്ക്കും ഡിഫറെൻ്റാണ് ഇവരുടെ വേൾഡ്സ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ഒരു സോങ് ആയിരുന്നു അത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇവരുടെ ഉള്ളിലുള്ള സത്ത് ഒന്നാണ്, ഇവരുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് ഒന്നാണ്. ഇവർ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും തേടുന്നതും എല്ലാം ഒരു ഫ്രീഡമും നമ്മുടെ ലൈഫിൻ്റെ ഒരു മീനിങ് കണ്ടുപിടിക്കാനുള്ളൊരു യാത്ര തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. നമ്മളെല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നത് അതാണ് അല്ലേ. സോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഇവരെ ഒരുമിച്ച് ഒരു ട്രാവലിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ആ മാജിക്കാണ് റാണി പത്മിനി. ചിത്രത്തിൽ പറയുന്ന വലിയൊരു കാര്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അടക്കവും ഒതുക്കവും ഉള്ള ഒരു കുട്ടി എന്ന് ചെറുപ്പത്തിൽ മുതൽ കേട്ട് വളരുന്നത് അത് ഭയങ്കര സൂക്ഷിക്കേണ്ട ഒരു ഡയലോഗാണ് എന്നുള്ളത് പത്മിനിയെ സംബന്ധിച്ചുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. അതെ, നമ്മൾ ഒരിക്കലും ഒരു ചെറിയ ഒരു ആൺകുട്ടിയോട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല ഒരിക്കലും അടക്കം ഒതുക്കമുള്ള കുട്ടിയാണെന്ന് നമ്മൾ ഒരിക്കലും ഒരു ആൺകുട്ടിയോട് പറയില്ല, പെൺകുട്ടികളോട് മാത്രമേ നമ്മളത് പറയുള്ളൂ. അപ്പോൾ എനിക്ക് ഞാനിപ്പോഴും ആലോചിക്കുകയാണ്, ഇത് ആദ്യം ഈ ഡയലോഗ് കേട്ടപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ ഒന്ന് ഫോർ എ സെക്കൻഡ് ഏ അത് ശരിയാണല്ലോ, ഒന്ന് പെൺകുട്ടികളോട് മാത്രമാണല്ലോ നമ്മളിത് പറയാമെന്ന് ഞാനും ചിന്തിക്കേണ്ടായി. ഇപ്പോൾ പറന്ന് വരൂ പോകാം പറക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവരെല്ലാവരും ഇവരുടെ ചിറക് വിടർത്തി ഇവരുടെ സ്വപ്നങ്ങൾ തേടി പോകണം എന്ന് വെച്ച് അങ്ങ് എല്ലാം അങ്ങ് കളഞ്ഞങ്ങ് പോകണം എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. അത് വളരെ കൃത്യമായ മെസ്സേജാണ് നമ്മൾ സിനിമയിലൂടെ കൊടുക്കുന്നത്. നിങ്ങൾ ഡോണ്ട് സ്റ്റോപ്പ് യുവർ സെൽഫ്, നിങ്ങൾ ഒതുങ്ങിയിരുന്നാൽ ചിറക് ഒതുക്കിയിരുന്നാൽ എങ്ങനെ പറക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഐ തിങ്ക് നമ്മളെല്ലാവരോടും, അത് സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിലല്ലാതെ എല്ലാവരോടും നമ്മൾ പറയുന്നത് ഗോ എക്സ്പ്ലോർ യുവർ സെൽഫ്, ഗോ ഫൈൻഡ് യുവർ സെൽഫ്, സ്പ്രെഡ് യുവർ വിങ്സ് ആൻഡ് ഫ്ലൈ എന്നുള്ളത് തന്നെയാണ്. ഒരു അമൽ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു 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 ബോയ് ഫ്രം തൃശ്ശൂർ ഞങ്ങൾക്കൊരു ഒരു ഫീഡ്ബാക്ക് ഈ മൂവിയുടെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ എഴുതിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുന്നതിൽ, സ്ത്രീപക്ഷ സിനിമയാണ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഇത് സ്ത്രീകളുടെ കഥ പറയുന്ന സിനിമയാണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ ഇതൊരു സ്വപ്നപക്ഷ സിനിമയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സിനിമയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വാക്കായിട്ട് തോന്നി. ഇത് നമ്മുടെ എല്ലാവരുടെയും ഡ്രീംസ് ഫോളോ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സിനിമയാണ്. എങ്ങനെയായിരുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മഞ്ജു മടങ്ങി വന്നതിന് ശേഷം മഞ്ജു എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നെങ്കിൽ, മഞ്ജുവിൻ്റെ കൂടെ റോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ. ഇപ്പോൾ റിമയ്ക്ക് ഒരു ലൊക്കേഷൻ മുഴുവൻ മഞ്ജുവിൻ്റെ ഒപ്പം, നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കോമ്പിനേഷൻ സീൻസിൽ ഭൂരിഭാഗം, ഒരു പാട്ട് കുറച്ച് സീൻസൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു മഞ്ജുവായിട്ടുള്ളൊരു സൗഹൃദം, നന്നായി തന്നെ വളർത്താൻ കഴിഞ്ഞോ? എനിക്ക് മഞ്ജു ചേച്ചിയായിട്ട്
ഒരുപാട് കാലത്തെ പരിചയമാണ്. ഒരു 1 ഇയർ ആയിട്ട് ഇതിന് ഈ സിനിമയുടെ ഷൂട്ടിന് മുമ്പൊക്കെ തന്നെ എൻ്റെ മാമാങ്കം എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ ഇനോഗ്രേഷൻ എല്ലാം മഞ്ജു ചേച്ചിയാണ് വന്നിരുന്നത്. അതിന് മുമ്പ് മഞ്ജു ചേച്ചിയുടെ പെർഫോമൻസസ് ഒക്കെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ വളരെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂവീസ് ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ ബിക്കോസ് ഇറ്റ്സ് എ ട്രാവൽ മൂവി, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ ഒരു കാറിൽ, അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത റൂംസിലാണ് താമസിക്കുന്നതാണെങ്കിലും, അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരാളോട് നമുക്ക് സാധാരണ തരത്തിലുണ്ടാവുന്നതിനേക്കാളും വളരെയധികം സൗഹൃദം വളർത്താൻ കഴിയുന്ന ഒരു ജേണിയിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ട്രാവൽ മൂവി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങി ആ കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ മൂവിയിൽ അതുപോലെ തന്നെ ഞങ്ങൾ ഈ മൂവിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ട്രാവലിലും ഞങ്ങളുടെ ബോണ്ടും അതേപോലെ തന്നെ വളർന്നു എന്ന് തന്നെ പറയണം. ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നമ്മളൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ടെലിവിഷനിലൊക്കെ ഇരുന്ന് പത്രം സിനിമയൊക്കെ കണ്ട് ചേച്ചി ഇങ്ങനെ കത്തി കയറണ കണ്ട് നമ്മൾ ഇതുപോലെ അവിടെ നിന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. സോ അത് അങ്ങനെയുള്ള മഞ്ജു ചേച്ചിയുടെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റുകയാണ്. സോ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ഐ ഹാവ് ടു താങ്ക് ഹർ വിത്ത് ഓൾ മൈ ഹാർട്ട്. ഇന്നിവിടെ ഉണ്ടാവാൻ പറ്റില്ല, ചേച്ചിക്ക് ഷൂട്ടുള്ളതുകൊണ്ടാണ്. ഐ എം റെപ്രസെൻറ്റിംഗ് പത്മിനി ആസ് വെൽ ഹിയർ. എങ്ങനെയായിരുന്നു മഞ്ജുവിനോടൊപ്പം ഒന്ന് സംസാരിച്ചപ്പോഴെല്ലാം ഈ കഥാപാത്രത്തിലേക്ക് വരുന്നത്? നമുക്കറിയാം ഇപ്പോൾ ഈടെയായിട്ട് മഞ്ജു പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ചെയ്യില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് സിനിമയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നതെന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നിപ്പോകുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും പങ്കുവച്ചിരുന്നോ? അല്ല, ആദ്യം മഞ്ജു ചേച്ചിക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഡ്രോബാക്ക് നമ്മുടെ മൂവീനെ എഫക്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ മഞ്ജു ചേച്ചി എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു അത്. പക്ഷേ എനിക്ക് മഞ്ജു ചേച്ചിയിൽ ഏറ്റവും ഇഷ്ടമായത് വേറെ ആർട്ടിസ്റ്റുകളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് മഞ്ജു ചേച്ചിക്ക്. ഇപ്പോൾ ആഷിക്കാണെങ്കിലും ശ്യാമാണെങ്കിലും കൃത്യമായി പറഞ്ഞു കൊടുത്ത് ചേച്ചി ഇല്ല, ഞങ്ങൾ ചേച്ചി ഞങ്ങളെ വിശ്വസിക്കണം, ഞങ്ങൾ ഒരിക്കലും ഇതൊരു കൈമോശം വരില്ല എന്ന് പറയുമ്പോൾ വേറെ രണ്ട് ആർട്ടിസ്റ്റുകളെ വിശ്വസിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അത് മഞ്ജു ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പരമാവധി ചേച്ചിനെ ഒരിക്കലും ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ, ചേച്ചിയുടെ കരിയറിനെ ആണെങ്കിലും പേഴ്സണൽ ലൈഫിനെ ആണെങ്കിലും ഒരു രീതിയിലും ചേച്ചിക്ക് ഒരു പ്രശ്നവും വരരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് പരമാവധി അത് ഐ തിങ്ക് നിങ്ങൾ മൂവി കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ രീതിയിലൊന്നുമല്ല ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ. ആൻഡ് മഞ്ജു ചേച്ചി ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ രണ്ട് സിനിമകളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമയിൽ വേറെ ലെവലിലാണ് മഞ്ജു ചേച്ചി ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അത് നിങ്ങൾ കാണുക തന്നെ വേണമെന്ന് ഞാൻ ഐ തിങ്ക് യു ഹാവ് ടു ഗോ വാച്ച് ഹർ ഓൺ സ്ക്രീൻ. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ സിനിമയുടെ ലൊക്കേഷനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിലേക്ക് തന്നെയാണ്. നമ്മളൊരു സിനിമയോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ക്രൂവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്തരം പുറത്ത് കേരളത്തിന് പുറത്ത് ഇല്ലെങ്കിൽ നമ്മളെ അറിയാത്ത, നമ്മളൊരു താരങ്ങളാണെന്ന് തിരിച്ചറിയാത്ത നാട്ടുകാർക്കൊപ്പം ഇല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം വർക്ക് ആ നാട്ടിൽ ചെന്ന് ഒരു സിനിമ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ക്രൂവിൻ്റെ ഒരു ഒരു പ്രോത്സാഹനവും ആ ഒരു സഹായവും? പുറത്തൊരു നാട്ടിൽ നമ്മൾ ആരാണെന്നൊന്നും അറിയില്ലാത്ത ഒരു നാട്ടിൽ നീലാകാശം പച്ചകളിൽ ചുവന്ന ഭൂമി ഇറങ്ങിയപ്പോൾ ദുൽഖറും സണ്ണിവയനൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് ദിവസം ഫോണിൽ റേഞ്ച് ഉണ്ടാവില്ല, ഫോൺ ആരെയും കോൾ ചെയ്യാൻ കഴിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ക്രൂ മാത്രമേ ഉള്ളൂ. അത്തരം മാനസിക അടുപ്പം ഒരുപാട് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും ഈ സിനിമയിലൂടെ. ഡെഫിനറ്റ്ലി ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ജിസ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റേഞ്ചില്ല, നെറ്റില്ല, ചില സമയത്ത് കറണ്ട് ഇല്ല, ചൂടുവെള്ളം ഇല്ല, ഒന്നുമില്ല ബേസിക്കലി. അങ്ങനെ ഒരു ചെറിയൊരു റൺ ഡൗൺ ആയിട്ടുള്ള ഒരു മുഴുവൻ പണി തീരാത്തൊരു ഹോട്ടലിലൊക്കെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പക്ഷേ നമ്മൾ രാവിലെ ഷൂട്ടിന് ഇറങ്ങുന്നു, വൈകുന്നേരം വരെ ഷൂട്ടുണ്ട്, പരമാവധി എനർജി അതിനു വേണ്ടി കൺസേർവ് ചെയ്ത് നമ്മളെല്ലാവരും ഒരേപോലെ ഒരു പോയിന്റിൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. പിന്നെ വല്ലാത്തൊരു ടെറൈനും ഓക്സിജൻ ലെവൽസ് വളരെ കുറവാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഓക്സിജൻ ക്യാൻസ് ഉണ്ടാവുമായിരുന്നു ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ, ബിക്കോസ് അത്രയ്ക്കും ഓക്സിജൻ ലെവൽസ് കുറവായിരുന്നു. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മളെല്ലാവരും വളരെ അടുത്ത് നിൽക്കുകയാണ്.
അത് അങ്ങനെ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ക്രൂ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു ഔട്ട്പുട്ട് തരുമ്പോൾ അതിന് അതിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ടാവും, അതിൻ്റെതായ പവറും അതിൻ്റെതായ ഡെപ്തും ഉണ്ടാവും. അത് ഡെഫിനറ്റ്ലി റാണി പത്മിനിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. റിമയുടെ കരിയറിലെ ബ്രേക്കായ ഒരു ചിത്രമായിരുന്നു 22 FK. അതിലും ആഷിഖ് അബു തന്നെയായിരുന്നു സംവിധായകൻ. അതിൽ ഒരു സുഹൃത്തായിരുന്നു സംവിധായകൻ, ഇപ്പോൾ ഭർത്താവാണ് സംവിധായകൻ. എങ്ങനെയായിരുന്നു ഭർത്താവിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ കാണുന്നു സംവിധായകൻ എന്ന നിലയിൽ ഭർത്താവിൻ്റെ ഒരു സംവിധാന മികവ്? സുഹൃത്തായിട്ടാണെങ്കിലും ഭർത്താവായിട്ടാണെങ്കിലും അതൊക്കെ സെക്കൻഡറി ആണ്. പേഴ്സണൽ ലെവലിലുള്ള നമ്മുടെ ഒരു റിലേഷൻഷിപ്പൊക്കെ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഹീസ് എ ഡയറക്ടർ ഫസ്റ്റ് ആൻഡ് ഐ എം എൻ ആർട്ടിസ്റ്റ് ഫസ്റ്റ്. അത് അതിൽ ഒരു മാറ്റവും ഇല്ല. ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ഇടയ്ക്ക് ചോദിക്കും റിമ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ, അപ്പം ഞാൻ ഐ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാറുണ്ട് ദാറ്റ് ഇസ് ഹിസ് പ്രൊഫഷണൽ കരിയർ. ആ സ്ഥലത്ത് ഞാൻ വേറെ ഒരു രീതിയിലും ഒരു എന്താ പറയുക ഒരു അഡ്വാൻസ്മെൻറ്റും ഞാൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പേഴ്സണൽ ഫ്രണ്ട് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതുകൊണ്ട് വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ് നമ്മൾ ഈ മൂവി ആണെങ്കിലും 22 FK ആണെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ ആസ് എ ഡിറക്ടർ ഐ തിങ്ക് ഹീസ് ഫാബുലസ് ടു വർക്ക് വിത്ത്. വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. നമുക്കൊരു ഒരു ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഷോട്ട് പറഞ്ഞു തന്നത് നമുക്കത് ഓക്കെ അല്ല, എനിക്കിത് ചെയ്യാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് ക്ലാരിറ്റി വേണം, എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള ഒരു 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 പേഷ്യൻസും അത് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സും ഉണ്ട്. ഐ തിങ്ക് ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനും അതുണ്ട് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രേക്ഷകരോട് റിമയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മുടെ നമ്മൾ ഒരു സ്ത്രീയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ അടുത്ത് നമുക്ക് എല്ലാവർക്കും നമുക്ക് അടുത്തറിയുന്ന സ്ത്രീ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത സ്ട്രോങ് വിമൻ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ട്രാവൽ മൂവിയാണ്, ഒരു സെൽഫ് എക്സ്പ്ലറേഷൻ ജേണിയാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വരൂ, പോകാം, പറക്കാം. എന്തായാലും റാണി പത്മിനി പറക്കട്ടെ, ചിറക് വിരിച്ച് തന്നെ പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഷോമോളിൽ അതിഥിയായിത്തീനെ വളരെയധികം നന്ദി റിമ. താങ്ക് യു സോ മച്ച്.